എൻ്റെ പേരാണ് രോഹിത്. ഇത് ആബിദ്, ആബിദ് ഇർഫാൻ. സഫ്രാൻ, മുഹമ്മദ് സഫ്രാൻ. ഞങ്ങൾ അൻസാർ ഇംഗ്ലീഷ് സ്കൂൾ പെരുമ്പിലാവുന്നാണ് വരുന്നത്, തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്ന്. ഞങ്ങൾ ഉണ്ടാക്കിയ പ്രോജക്റ്റ്, എൻ്റെ ഐഡിയ എന്താ വെച്ചാൽ, എൻ്റെ പേരാണ് അൺമാൻഡ് ഫയർ ഫൈറ്റിംഗ് വെഹിക്കിൾ. അത് എൻ്റെ കോൺസെപ്റ്റ് എന്താ വെച്ചാൽ, ഫയർ ഫൈറ്റേഴ്സിന് ഇപ്പോൾ കുറേ തീപിടുത്തങ്ങളുണ്ട് ലോകത്ത്. കുറേ പേര് എല്ലാ കൊല്ലം കുറേ പേര് കുറേ ഫയർ ഫൈറ്റേഴ്സ് മരിക്കുന്നുണ്ട് ഈ തീയായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ആ റിസ്ക് ഇല്ലാത്ത, ഹ്യൂമൻസിന് റിസ്ക് ഇല്ലാത്ത വിധത്തിൽ എങ്ങനെ തീ കെടുത്താമെന്ന് ആ ഐഡിയയിലാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് ഉണ്ടാക്കിയത്. ഇത് ജസ്റ്റ് ഡെമോൺസ്ട്രേഷൻ മോഡലാണ്. ഇതിൽ രണ്ട് സിസ്റ്റങ്ങളുണ്ട്. ഇത് മൂവിയുള്ള സിസ്റ്റം, ആർ സി വെച്ചിട്ട്. എന്താ വെച്ചാൽ ഒരു ട്രെയിൻഡ് ആൾ, ഒരു ഫയർ ഫൈറ്ററിന് ദൂരത്തിൽ നിന്ന് ഈ ആർ സി വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വെഹിക്കിൾ മൂവ് ചെയ്യാൻ പറ്റും, എങ്ങോട്ട് വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഫാക്ടറിയിലോ വെയർ ഹൗസസിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ആ സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഈ ഇവിടെയാണ് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് വെള്ളമാണുള്ളത്. വെള്ളം വെച്ച് അത് പമ്പ് ചെയ്തിട്ട് എക്സ്ക്യൂസ് ചെയ്യാൻ പറ്റും. ഇല്ല, അങ്ങനെ രണ്ട് സിസ്റ്റം ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കൂടുതൽ സിസ്റ്റം വയ്ക്കാൻ പറ്റും. തേർമൽ ക്യാമറാസ് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ ഓപ്പറേറ്ററിനെ എവിടെ തീയുള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ദൂരത്തിൽ നിന്ന് കൺട്രോൾ ചെയ്ത് ഈ വെഹിക്കിളിനെ ആ സ്ഥലത്തേക്ക് എത്തിച്ച് തീനെ ആ സ്ഥലത്ത് തന്നെ ടാർഗറ്റ് ചെയ്ത് അതിനെ എക്സ്റ്റിങ്ഷ് ചെയ്യലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ ഇക്കാലത്ത് ഇത് ആൾക്കാർ കുറവാണ്, ഫയർ ഫൈറ്റേഴ്സും കുറവാണ്, എക്യുപ്മെൻറ്റും കുറവാണ്. അപ്പോൾ അതിന് പകരം ഇങ്ങനത്തെ തരം പുതിയ വെഹിക്കിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്ടറെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, കൂടുതൽ മനുഷ്യന്മാരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. താങ്ക് യു.